ഹായ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശശൂസ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയാണ്. കാരണം എൻ്റെ ഇവൾ വിസ്മയ എന്ന ഷോർട്ട് ഫിലിം പ്രേക്ഷകരായ നിങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. കാരണം നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ പ്രേക്ഷകരും ഒന്നടങ്കം ആഗ്രഹിച്ചു ഇനിയൊരു വിസ്മയം ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ആ ആഗ്രഹത്തോടെയാണ് അതിന് ഇത്രയും ജനപ്രീതി കിട്ടിയത്, 2 മില്യൺ വ്യൂവേഴ്സ് അതിനുണ്ടായത്. അതിന് ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ അറിയിക്കുകയാണ്. പക്ഷേ ചെറിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. കാരണം ഇത്രയും പേര് കണ്ടിട്ട് പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ ഇതുവരെയുള്ള എൻ്റെ ശക്തി. അപ്പോൾ ഇപ്രാവശ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ടീമുകളും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള ഒരു വീഡിയോയാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഓർക്കേണ്ടതാണ് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയെ. അത് എത്ര സല്യൂട്ട് ചെയ്താലും എത്രയൊക്കെ ഓർത്താലും നമുക്ക് വേണ്ടി അതിർത്തിയിൽ കഷ്ടപ്പെടുന്ന എല്ലാ ഓരോ പട്ടാളക്കാരനെയും ഓർത്തുകൊണ്ടും അതുപോലെ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ധീര ദേശാഭിമാനികളെ എല്ലാവരെയും സ്മരിച്ചുകൊണ്ടുമാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. ജയ് ഹിന്ദ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവസ്വനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം. ജാൻസി കൊച്ചോ, സുഖായിട്ടിരിക്കുന്നോ? ആ, സുഖായിട്ട് പോകുന്നു ചേച്ചി. എന്തുണ്ട് വിശേഷം?
ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ. ഇച്ഛേന്റെ അടുക്ക വന്നൊന്ന് പ്രാർത്ഥിക്കാൻ വന്നതാ. സത്യം പറഞ്ഞ നിന്റെ കൈയും പിടിച്ച് ഈ പള്ളി പരിസരത്തോട് ഓടി നടക്കുന്ന ജോണിക്കുട്ടിയെ ആർക്കാ മറക്കാൻ പറ്റുക. പട്ടാളത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? ഉണ്ട് ചേച്ചി. ആൻഡി, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. താങ്ക്യൂ മോനെ. മോനിപ്പോ എത്രാം ക്ലാസ്സിലായി? ഞാൻ അഞ്ചാം ക്ലാസ്സിലായി. പഠിച്ചും എടുക്കാനായി. മോനെ അമ്മയെ നല്ലപോലെ നോക്കണം. അമ്മക്കിനി മോൻ മാത്രമേ ഉള്ളൂ കേട്ടോ. വലുതാകുമ്പോൾ മോനെ ആരാകാനാ ആഗ്രഹം? എനിക്ക് എന്റെ അച്ഛനെ പോലെ ഒരു പട്ടാളക്കാരനാവണം. അത് തന്നെ വേണം മോനെ. വേണം. അമ്മ പറയാറുണ്ടല്ലോ പട്ടാളക്കാരന്റെ ഭാര്യയായതിനാൽ അമ്മയ്ക്ക് അഭിമാനമുണ്ടെന്ന്. അപ്പൊ പിന്നെ പട്ടാളക്കാരന്റെ അമ്മയാന്ന് പറയുമ്പോ എന്റെ അമ്മയ്ക്ക് അഭിമാനം കൂടത്തല്ലേ ഉള്ളൂ. അവൻ പറഞ്ഞതുപോലെ അവൻ അതാകാനാണ് ആഗ്രഹമെങ്കില് അതെന്റെ അഭിമാന മുഹൂർത്താണ്. നീ എന്തൊക്കെ ജാൻസി പറയുന്നേന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ജോണിക്കുട്ടിയോ പോയി, ഇനി ഇവനല്ലാതെ നിനക്ക് ആരാ ഉള്ളെ? നിങ്ങൾക്ക് തെറ്റി. ഓരോ സൈനികന്റെയും കുടുംബാംഗങ്ങൾക്ക് ഈ രാജ്യത്തെ 130 കോടി ജനതയും ബന്ധുക്കളാണ്, വേണ്ടപ്പെട്ടവരാണ്. പ്രാണനും ശരീരവും മറന്ന് രാജ്യത്തിന്റെ അതിരുപലകൾക്കിപ്പുറത്ത് ശത്രുവിന്റെ ഓരോ ഇമയനക്കങ്ങളും നോക്കി കണ്ണുറങ്ങാതെ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരന്റെ മനസ്സിന്റെ ബലം എന്തെന്ന് എന്റെ ജോണിച്ച എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മുന്നിലുള്ള ശത്രുവല്ല, പിന്നിലുള്ള ജനതയാണ് ഒരു പട്ടാളക്കാരന്റെ കരുത്തെന്ന്. ജോണിക്കുട്ടിയോ മരണപ്പെട്ടു. ആകെയുള്ള ഈ മകനെ കൂടി സൈന്യത്തിൽ വിട്ടാൽ അവനൊരു ആപത്തും വരുത്തില്ല എന്ന് എന്തുറപ്പാണുള്ളത്? നിങ്ങൾ എന്തുറപ്പിലാണ് ഈ മണ്ണിൽ ജീവിക്കുന്നത്? എന്റെ ജോണിച്ചനെ പോലെ, നാളെ എന്റെ മകനെ പോലെ ആയിരക്കണക്കിന് സൈനികരുണ്ട് നമ്മളെ കാക്കാൻ എന്ന ബലത്തിലല്ലേ? ശരിയാണ്, തകരപ്പെട്ടിയുമായി വീടുകളിൽ നിന്നും ബാരക്കുകളിലേക്ക് പോകുന്ന ഭടൻ ചിലപ്പോ തടിപ്പെട്ടികളിലായിരിക്കും തിരിച്ചെത്തുന്നത്. പ്രാണനെ പോലെ സ്നേഹിക്കുന്നവർ ജീവനില്ലാതെ മടങ്ങിയെത്തുമ്പോഴും നെഞ്ചു പൊട്ടിപ്പോകാതെ അവന്റെ കുടുംബത്തെ കാക്കുന്നത് ഒരു രാജ്യമൊപ്പമുണ്ടെന്നുള്ള വിശ്വാസം തന്നെയാണ്. പട്ടാളക്കാരന്റെ കുടുംബത്തിന്റെ ത്യാഗമാണ് ബാക്കിയുള്ളൊരു സ്വസ്ഥ ജീവിതമെന്ന് ഞാൻ എന്റെ മോനെ പറഞ്ഞ് പഠിപ്പിക്കും. ഈ അമ്മ മണ്ണിന്റെ അതിരുകാക്കുന്ന ആണൊരുത്തനാകാനാണ് അവൻ ആഗ്രഹമെങ്കിൽ ആശങ്കയോടെയല്ല, അഭിമാനത്തോടെ ഞാൻ അവനെ പറഞ്ഞയക്കും. ഒരു തവണ കൂടി റീത്ത് പതിപ്പിച്ചൊരു തടിപ്പെട്ടി എന്റെ വീടിന്റെ പടി കയറി വന്നാലും അഭിമാനത്തോടെ ഞാനത് ഏറ്റുവാങ്ങും. കാരണം ഞാനൊരു സൈനികന്റെ ഭാര്യയാണ്. രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും ഭാഷയിലും അങ്ങനെ എല്ലാ വ്യത്യാസങ്ങൾക്കുമപ്പുറം, എല്ലാ വിവാദങ്ങൾക്കുമപ്പുറം ആ സേതു ഹിമാചലം നമ്മെ ഒന്നിപ്പിക്കുന്ന വികാരം, നാം ഭാരതീയരാണെന്ന വിചാരം, ജീവിതം കൊണ്ട് അത് നേടിത്തന്നവരെ, ജീവൻ കൊണ്ട് പൊതിഞ്ഞ് അത് കാക്കുന്നവരെ എന്നും എപ്പോഴും ഓർക്കാം. ആരാണ് എഴുതിയത് എന്നെനിക്കറിയില്ല. ഇന്ത്യ ജീവിക്കുമ്പോൾ നമ്മൾ മരിക്കുന്നതെങ്ങനെ? ഇന്ത്യ മരിച്ചിട്ട് നമ്മൾ ജീവിച്ചിട്ട് എന്ത് കാര്യം? ജയ് ഹിന്ദ്. സ്നേഹത്തോടെ, ശശാങ്കൻ മയ്യനാട്.